ബോസേ കുട്ടിയുടെ വന്നാണ്, വണ്ടി എടുത്ത് വിളി, വണ്ടി എടുത്ത് വിളി. വേനോക്ക് വേനോക്ക് വേനോക്ക്, എണ്ണ അടിച്ചില്ലേ? എന്ത് പണ്ടറങ്ങി തള്ളി കുതിരാളെ, ഒരു ചെണ്ട വണ്ടി ആയിട്ടിങ്ങോട്ട് പോരും. പളി പളിയോ, കയറി 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 ആ വണ്ടി പോയിക്കോട്ടെ. ഏതപ്പതിൻ്റെ ഇടയിലും വേറൊരു വണ്ടി. ബോസ് അതിൻ്റെ ഒരാളിറങ്ങണ്ടല്ലോ. ഇതിപ്പോ ഏതാ വേറൊരു അവതാരം. ഇതിപ്പോ ഇനി എന്ത് വണ്ടി മതിയാണാവോ? ഇതിപ്പോ ചെയ്യപ്പോവില്ലടാ. ബോസേ ആ വണ്ടി പോയി, ഇനി നമ്മളെ പരിപാടി നോക്കിയാലോ? വണ്ടി മാത്രല്ല കുട്ടിയും പോയിണേ. കുട്ടിനെ ആരോ തട്ടിക്കൊണ്ടുപോയി. ഇതിപ്പോ ആരെയും കൊണ്ടുപോകും ചെയ്യും, ചീത്തപ്പേര് ഞമ്മക്കും ആകും. അത് തട്ടിക്കൊണ്ടുപോയതല്ലടോ, അത് സ്കൂൾ വണ്ടിയാണ്. ഇതൊക്കെ നിങ്ങളെ പ്ലാനിങ്ങിന്റെ കുഴപ്പമാണ്. എന്നാ ജില്ല എന്നാ പ്ലാൻ ചെയ്തപ്പോ? വർത്താനം കൊണ്ട് കാര്യമില്ല, ഇനി അടുത്ത പരിപാടി എന്താ ആലോചിക്കണം. ബോസ് ഇൻ്റെ അടുത്ത് ഒരു നമ്പറുണ്ട്. ഭാഗ്യ നമ്പറ തട്ടിക്കൊണ്ടുപോകൾക്ക് ട്രെയിനിങ് കൊടുക്കണ ആളെ നമ്പറാണ്, നെറ്റിന്ന് കിട്ടിയതാ. അതിനൊക്കെ വലിയ പൈസ കൊടുക്കണ്ട? അങ്ങനൊന്നും കൊടുക്കണ്ട, ഇപ്പൊ അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും ചില്ലറ കൊടുത്താൽ മതി, ബാക്കി പരിപാടി കഴിഞ്ഞിട്ട്. അത് ശരിയാ, പരിപാടി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാവുന്ന ഒരു ഉറപ്പില്ലല്ലോ. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ഇങ്ങനെ വർത്താനം പറയല്ലേ കുപ്പി. വിളിക്കുവനെ. ഹലോ, ഇത് ട്രെയിനറെ നമ്പറല്ലേ? ആ ഞാൻ ബോസിന് കൊടുക്കാം. ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, എപ്പോഴാണ് മീറ്റ് ചെയ്യാൻ പറ്റിയ? ഓക്കെ. ഇതിൻ്റെ പൈസ കിട്ടിയിട്ട് വേണം പുല്ലൻ്റെ പാപ്രിക്ക പോയാണ്ട് നാസ്താക്കാൻ. രണ്ട് കോഴി ബിരിയാണി പാർസലും വാങ്ങണം. ചെങ്ങായി ഇത് നടക്കട്ടെ, അപ്പോൾ ഇത് തിന്നാൽ പോലെ എൻ്റെ പാർസല്. ഇതപ്പോ അയാൾ പറഞ്ഞ പേരാ? ഇത് പൊളിഞ്ഞാടാനായിനല്ലോ. ഈ കൊള്ളക്കാരൻ സംഗീതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ അയക്കാരൻ ചെങ്ങായിയേ. ഇല്ലല്ലോ, വള്ളിച്ചാതും ഇല്ല ഞാൻ മതിയെ കുറച്ചാണ്. ആ ചെങ്ങായി തോന്നുന്നത് വരുന്നേ. എന്താ ലുക്ക്? ഇത് പൊളിക്കിട്ടോ, ജിമ്മാണേ. ഇതിൻ്റെയൊക്കെ കോലോ. ഏ ഇനി മുണ്ടെന്നാ വരുന്നില്ല കേട്ടോ. അയ്യ അവിടെ പിടിക്കില്ല, അവിടെ പിടിക്കില്ല. നിങ്ങൾ ട്രെയിനിങ്ങിന് വന്നവരല്ലേ? അതെ അതെ. നിങ്ങളാണോ മാസ്റ്റ്? മാഷോ എല്ലാം ഈ ക്ലാസ്സൊക്കെ എടുക്കണേ. ഞാൻ ബോസിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ വന്ന ബോഡി ഗാർഡാണ്. ബോഡി ഗാർഡ് ഇങ്ങനെയാണെങ്കിൽ ബോസ് എങ്ങനെ ഉണ്ടാവും? സംഭവം കേട്ടോ. ബോസ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, നിങ്ങൾ പുറപ്പെട്ടോളൂ, നിങ്ങൾ അകത്തേക്ക് പോയിക്കോളൂ, ബോസ് ഇപ്പോൾ വരും. കളിക്കളം ഇത് കളിക്കളം, പടക്കളം ഒരു പടക്കളം. എത്ര വെട്ട് വെട്ടണം? ഓക്കെ ഓക്കെ ഓക്കെ.
അല്ലങ്ങൈമാരെ, ഇപ്പം ഞാൻ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായില്ലേ? എനിക്കൊരു അർജൻറ് കേസുണ്ട്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറൊക്കെ വിളിച്ചാൽ മതി. എൻ്റെ നമ്പർ 9696, അല്ലെങ്കിൽ ഇച്ചി പറഞ്ഞെടുത്തോ 9995400391. എല്ലാം പറഞ്ഞ പോലെ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ. ആരെ വെട്ടണമെന്നൊക്കെ പറഞ്ഞു? പുതിയ കൊട്ടേഷനാ ഭയങ്കരല്ലേ? എന്താണല്ലേ? അതൊന്നുമില്ല, അല്ല പെണ്ണുങ്ങൾ പോയിക്ക് പറഞ്ഞു, ആ വീട്ടിന്റെ കാര്യം പറഞ്ഞു. ശരി, ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിലിപ്പോ ആരാ ബോസ്? അതേ ശരിക്കും നിങ്ങളാണ്ടി ബോസ്. ആ ബോഡിക്കൊക്കെ തന്നെ ഒരു ഗാർഡ്. ആ ബോഡി ഗാർഡിനെ കണ്ടപ്പം തുടങ്ങിയതാ ഒരു പൂതി. നമുക്ക് ജിമ്മിലേക്ക് ഒന്ന് പോയാലോ? ഇപ്പൊ സമയം തൈ. എന്റെ വാച്ച് കേടുന്ന ചങ്ങായിയേ, ഒരാഴ്ച ആയിട്ടുള്ളു വാങ്ങിട്ട്. എനിക്കാ കൊണ്ടുപോയിട്ട് ഇറങ്ങിയ ഗൾഫ് ബസാറിൽ പോയി വാങ്ങിക്കൂടെ, അവിടെ നല്ല വാച്ചുണ്ട്. ഇപ്പൊ തൽക്കാലം ചെയ്യാ ജിമ്മക്ക് വിട്. കുഞ്ഞാപ്പോ, ഹാ ബോംബെ, അനക്കെന്താ ഇവിടെ പരിപാടി? ഇയാ പരലൊടിക്കാൻ അങ്ങനെ ഇങ്ങനെ മസിൽ ഉണ്ടാക്കണേ. പോ അങ്ങനെ ഇവിടുന്ന്. പൈസ പ്രശ്നമില്ല, ഞങ്ങൾക്ക് ഇങ്ങളെ മാതിരി ആകണം. പറ്റൂലേ? മൂന്നീസം കൊണ്ട് കൊടുക്കല്ലേ? ഇതേ മാതിരി അല്ലേ? പൈസ എത്ര ആയാലും പ്രശ്നമില്ല. എന്നാടിയാ മൂന്നീസം കൊണ്ട് ഇതേ മാതിരി, അതും ഈ തടി നടന്ന തന്നെ. പറ്റൂല എന്ന് പറയരുത്, ഞങ്ങൾക്ക് മറ്റന്നാളൊരു പരിപാടി ഉണ്ട്. അപ്പോക്ക് എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒന്നാക്കി തരണം. നിങ്ങൾ പോവോ? അത് ഞാൻ പിടിച്ച് പുറത്താക്കണോ? അപ്പൊ നടക്കൂലല്ലേ. കുഞ്ഞാപ്പോ ഞങ്ങൾ വരാട്ടോ. ജീവാ, ഞമ്മക്ക് മസിലുണ്ടാണത് ഇയാൾക്ക് കണ്ണുകെട്ടിയ. ഇതാണ് വീടിന്റെ പ്ലാൻ. ബോസ് പുതിയ വീടൊക്കെ ഉണ്ടാക്കണ്ടില്ലേ? ഏടോ, ഇത് നമ്മൾ തട്ടിക്കൊണ്ടുവരാൻ വിചാരിച്ച കുട്ടിൻ്റെ വീടിൻ്റെ പ്ലാനാണത്. അല്ല, ഇതിലിപ്പോൾ എവിടെയാണ് നമ്മുടെ അമ്മായിൻ്റെ വീട്? എന്നെ കൊണ്ട് കുടുങ്ങി മനസ്സൻ. അതായത് ഇത് മെയിൻ ഗേറ്റ്, ഇത് മുറ്റം. ഈ മുറ്റം കടന്ന് നമ്മൾ അടുക്കളയിലെത്തും. അത് ശരി. അപ്പോൾ നമുക്ക് അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാല്ലേ? അതല്ലടോ, ഒരാൾ കോണി വെച്ചിട്ട് ഇവിടുന്ന് മോൾക്ക് കയറണം. ആ ഇങ്ങനെ ട്രെയിനർ പറഞ്ഞത് ഓർമ്മണ്ടല്ലോ, ഇനി ഓപ്പറേഷന് തയ്യാറാവണം. ഇനിയിപ്പോൾ ഓപ്പറേഷൻ ചെയ്യണോ? അതിൻ്റെ കുപ്പി ജ ഡയലോഗിൻ്റെ പഞ്ച് കളഞ്ഞല്ലോ. ആദ്യം കുപ്പി പോയാണ്ട് മെയിൻ സ്വിച്ച് ഓഫ് ആക്കണം. ബോംബെ പോയാണ്ട് ഇൻവെർട്ടർ ഡിസ്കണക്റ്റ് ആക്കണം. ആരെയും വരുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ക്ലോറോഫോം എടുക്കാൻ മറക്കരുത്. കുട്ടീൻ്റെ നാടോ സ്കൂൾക്ക് പറഞ്ഞേക്കേണ്ടി വരൂല്ലേ? സ്കൂൾക്കോ? ബോസ് അല്ലേ പറഞ്ഞ യൂണിഫോം എടുക്കണമെന്ന്. യൂണിഫോം അല്ലടോ, ക്ലോറോഫോം. കുട്ടിനെ മയക്കളം മരുന്ന് പറയണേ. ഈ സമയത്ത് ഞാൻ കുട്ടിനെ തട്ടിക്കൊണ്ടുവരും. ഇനി എല്ലാവരും ഡ്രസ് കോഡ് ചേഞ്ച് ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ വരുന്നത് ഇവിടെ അറിഞ്ഞെന്നാ തോന്നണേ. ഗേറ്റൊക്കെ പൂട്ടിട്ടുണ്ട് കണ്ടില്ലേ? ഒന്ന് മുണ്ടാക്കി. എടാ ചങ്ങായിയെ, രാത്രി എല്ലാ വീടും ഗേറ്റ് പൂട്ടൂലേ? ഒന്ന് കോളിംഗ് ബെല്ല് അടിച്ചു നോക്കിയാലോ. നമ്മൾ വിരുന്ന് വന്നല്ലോ അവിടെ. കുപ്പി എന്നോട് പറഞ്ഞു ആവശ്യമില്ലാത്തുള്ളവർക്കെടുത്ത്. ഇനിയൊരൊറ്റ മാർഗമുള്ളൂ. അപ്പോൾ ഈ പരിപാടി പൊളിഞ്ഞില്ലേ? നമ്മുടെ തന്നാണ്ടല്ലോ മതിൽ ചാടുക. ഇവനെ ഞാന് എപ്പോ നോക്കിയാലും ഫോണും ഫോണെന്ന വിചാരമേ ഉള്ളൂ. പോയിരുന്നു പഠിക്കടാ.
അമ്മേ ആ അതെ അതെ ആ ആ അമ്മേ ഇതൊന്ന് പറഞ്ഞോ ഞാൻ ഫോൺ ചെയ്യുന്ന കാണില്ല നീ അച്ഛനോട് പോയി ചോദിക്ക ആ അമ്മയ്ക്ക് അമ്മേൻ്റെ കാര്യം അച്ഛൻ അച്ഛൻ്റെ കാര്യം എന്റെ കാര്യം നോക്കാൻ ഇവിടെ ആർക്കും ഒഴിവില്ല ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്തൊരു മാർഗം ഇവരെങ്ങനെ വിട്ടാ പറ്റൂല എന്തെങ്കിലും ഒരു പണി കൊടുക്കണം ഇൻവെർട്ടർ മറക്കണ്ട അന്നോട് പറഞ്ഞ പണിയെടുക്ക കുപ്പിയെ ഇതന്നെ പറ്റിയ ടൈം അപ്പത്തിനെ ചെങ്ങായി അത് ഓഫാക്കി മനസ്സിനാണ് ഈ കണ്ണും കാണുന്നില്ല